ഒരു ദിവസം ഉയരുക, പിറ്റേ ദിവസം താഴുക വിപണിയിൽ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണത്. പ്രത്യേകിച്ചും ഉയർച്ചയൊക്കെ ഒരു പരിധി എത്തിക്കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇനി ഉയരണോ വേണ്ടയോ, ഇപ്പോഴുള്ള ലാഭം എടുത്ത് പിന്മാറണോ വേണ്ടയോ എന്നൊക്കെയുള്ള ആലോചനകൾ നിക്ഷേപകർക്കും പൊതുവെ ഉണ്ടാകും. അതിൻ്റെ പ്രതിഫലനം വിപണിയിൽ ഇങ്ങനെ കാണും. ഇന്നലെ ഇന്ത്യൻ വിപണി തർക്കേടില്ലാതെ ഉയർന്നിരുന്നു. ഇന്ന് ഏതാണ്ട് അത്ര തന്നെ താഴോട്ട് നീങ്ങുകയും ചെയ്തു. വിപണിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ആശങ്കാജനകമായ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ളത് ഇന്ന് വൈകുന്നേരവും നാളെയും ഒക്കെ ആയിട്ടാണ്. ഇന്ത്യയിലെ ചില്ലറ വിലക്കയറ്റം എത്രയാണ് എന്നുള്ളത് ഇന്ന് അല്പനേരം കൂടി കഴിഞ്ഞാൽ അറിയാം. ഏതാണ്ട് കഴിഞ്ഞ മാസം 4.26% അത് മിക്കവാറും 4.5 അല്ലെങ്കിൽ 4.6% ഉയർന്നു കാണുമെന്നാണ് പൊതുവെ എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അതുപോലെ വ്യവസായ ഉൽപ്പാദന സൂചിക വ്യവസായ കാര്യമായ പുരോഗതി ജൂൺ മാസം മെയ് മാസത്തിൽ കാണിക്കാൻ സാധ്യതയില്ല. മെയ് മാസത്തിലെ മറ്റെല്ലാ സൂചകങ്ങളും അത്ര മെച്ചമല്ലാത്തതിലേക്ക് വ്യവസായ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ ആവശ്യമില്ല. ഇത് തന്നെ ഇനി രാത്രി അമേരിക്കയിലെ ചില്ലറ വിലക്കയറ്റത്തിൻ്റെ കണക്ക് വരാനുണ്ട്. അത് മുൻമാസത്തെ അപേക്ഷിച്ച് ഗണ്യമായ കുറവ് വിലക്കയറ്റത്തിൻ്റെ നിരക്കിൽ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും അത് അമേരിക്കൻ ഫെഡിൻ്റെ പലിശ കൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള അത്രയും ശക്തമായ ഒന്നുമല്ല. അതുകൊണ്ട് പലിശ വർധന തുടരും എന്ന ആണ് പൊതുവെ എല്ലാവരും കണക്കാക്കുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ട് നെഗറ്റീവായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വിപണി ഇന്ന് അല്പം താഴ്ന്നു. പ്രധാന കാര്യം എന്ന് പറയുന്നത് ലാഭമെടുക്കലിന് വേണ്ടിയിട്ടുള്ള വിൽപ്പന സമ്മർദ്ദമാണ്. അതിനിടയിൽ ഇന്ന് വിപണിയിൽ വലിയൊരു കാര്യം സംഭവിച്ചു. കഴിഞ്ഞ 10-40 വർഷത്തിലേറെയായിട്ട് വിപണിയുടെ ഒരു ഭാഗമായിരുന്ന HDFC ഓഹരികൾ ഇന്നത്തെ കൂടി വ്യാപാരത്തിലില്ലാതായി. ഇനി HDFC ബാങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. HDFC ബാങ്ക്, HDFC ലൈഫ്, HDFC AMC തുടങ്ങിയവയല്ല. പക്ഷേ HDFC എന്ന മാതൃസ്ഥാപനം, ഈ മറ്റ് സ്ഥാപനങ്ങളുടെ എല്ലാം തുടക്കത്തിന് കാരണമായ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഓഹരികൾ, ഇതോടുകൂടി ഇന്നത്തോടുകൂടി വ്യാപാരം അവസാനിച്ചു. അതിൻ്റെ അകത്ത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസിലുമൊക്കെയുള്ള കോൺട്രാക്റ്റുകൾ അത് ഇന്ന് ഫിസിക്കലായിട്ട് ഇന്ന് സെറ്റിൽ ചെയ്യണം. അതുപോലെ HDFC ബാങ്കിൻ്റെ ഓഹരികൾക്ക് പകരമുള്ള HDFC ഓഹരികൾക്ക് പകരമുള്ള HDFC ബാങ്ക് ഓഹരികൾ നിക്ഷേപകർക്ക് ഉടനെ ലഭിക്കുന്നതാണ്. 25 ഓഹരിക്ക് 42 ബാങ്ക് ഓഹരികളാണ് നൽകുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങളൊക്കെ നിക്ഷേപകരെ കമ്പനിയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്നാ ഇതിഹാസം അവസാനിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. 1978 HDFC പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ അത് അതിൻ്റെ മുഴുവൻ ഭാഗവും സബ്സ്ക്രൈബ് ചെയ്ത് പോയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഓഹരികൾ വാങ്ങാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ അത് എന്നാ ലീഡ് മാനേജർമാർക്കും അണ്ടർ റൈറ്റേഴ്സിനും മറ്റും ഡിവോൾവ് ചെയ്ത് ഒക്കെ പോവുകയാണ് ചെയ്തത്. വിപണിയിൽ തുടക്കത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ 7 രൂപ വരെ അങ്ങ് താഴ്ന്നു പോവുകയാണ് ചെയ്തത് വില. പക്ഷേ അത് കഴിഞ്ഞ് ഇന്ന് അതെത്തുമ്പോൾ 2960 രൂപ വരെയൊക്കെ ഉയർന്ന്, അതിനിടയ്ക്ക് നിക്ഷേപകർക്ക് കിട്ടിയിട്ടുള്ള മറ്റു പല പല നേട്ടങ്ങൾ പറയാനുണ്ട്. എന്നാലും അത് HDFC രാജ്യത്തെ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നു. ഇന്ന് അതിൻ്റെ അസ്തമയം കാണുകയാണ്. അതേസമയം HDFC യിൽ നിന്ന് തന്നെ ജന്മമെടുത്ത 1995 രൂപ കൊണ്ട HDFC ബാങ്ക് അന്ന് അവർ പബ്ലിക് ഇഷ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ 53 മടങ്ങ് അപേക്ഷകരുണ്ടായിരുന്നു. മാതൃസ്ഥാപനം നടത്തിയപ്പോൾ ആവശ്യത്തിന് അപേക്ഷകരില്ലായിരുന്ന സ്ഥാനത്ത് ഇവരുടെ ഉപ കമ്പനി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിന് വളരെ വലിയ സ്വീകരണം കിട്ടി. അപ്പോഴേക്കും മാതൃകമ്പനി വളരെ വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിയിരുന്നു. HT പരേഖും അദ്ദേഹത്തിൻ്റെ അനന്തരവനം കൂടി തുടങ്ങി വെച്ച കമ്പനി ഇന്നിപ്പോൾ 2 തലമുറയ്ക്ക് ശേഷവും വളരെ മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. HDFC ബാങ്കിനെ സംബന്ധിച്ചും HDFC ബാങ്ക് 1995 ഒരു 4 രൂപ മാത്രം വിലയുണ്ടായിരുന്ന അത് ഇന്നിപ്പോൾ 1700-1800 റേഞ്ചിലേക്ക് ഉയർന്നിരിക്കുകയാണ്.
HDC E. Liana Todubudi, Rajat, Nalamatavali, Logotala, and Nalamatavali, Bangai Tanwari, the market capitalization in the Ogari Mulit and the Sanatra. Rajat Randavata, Vali Bangai, we are not under Bangana Samadhisatolam, in him, Velia guiding Lana, Sadikavan or Indian Samba Tiranga, the Devalar Seoropo, India, Atom Vilia Sagari Bank in a Valar Vilia Valar Pradeshikan Sadikim. Iduere Nifty Ambadele, Atom Vilia Banga Kayali Irana, Reliance in it, in the Mother Lapanga, Korean Pagaram, Astana, HDSC Bank Varianagarnum, HDSC Bank in the Ohrigal, Staff and Government Institutions in the Met Kailala. Reliance in a metum and promoter matter at a Kamula, very well, the Gay Shady in the Oriol, where you can be Vinilla Karangarla, floating capital at home, good to the HDC Bank in Anna. Floating capital and Nevada the Vichir in the HDC Bank in the Oherike, Nifty Fitil, Padunal Shatamanum, Pankundam. Other same Reliance in the Patishavana the Lake Jirigi. അതുകൊണ്ട് റിലയൻസ് വലുതാകുകയോ എച്ച് ഡി സി ബാങ്ക് ചെറുതാകുകയോ ഒന്നുമല്ല സംഗതി അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കണക്കുകൂട്ടൽ മാത്രമാണിത്. ഇന്ന് വിപണിയിൽ വലിയ കോലാഹലം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ജി എസ് ടിയിലെ മാറ്റങ്ങൾ. ജി എസ് ടിയിലെ രണ്ട് കാര്യങ്ങൾ വിപണിയിൽ നേരിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, ഓൺലൈൻ ഗെയിമിങ്ങിന് 28% നികുതിയുമെത്തിയത്. രണ്ടാമത്തത്, കാസിനോകളും ഹോഴ്സ് ട്രേഡിങ്ങും ചൂതാട്ട കേന്ദ്രങ്ങൾ നടത്തുന്നതിന് അവിടെയും ഇടപാടുകൾക്ക് 28% ജി എസ് ടി ചുമത്തി. അപ്പോൾ അത് അതിൻ്റെ ബന്ധപ്പെട്ട കമ്പനികൾക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ഗെയിമിങ്ങിലെ ഒരു പ്രധാന കമ്പനിയാണ് നസാറ ടെക്നോളജീസ്. പരേതനായ രാകേഷ് ജുൻജുൻവാല ഗണ്യമായ ഒരു തുക നിക്ഷേപിച്ചിട്ടുള്ളൊരു കമ്പനിയായിരുന്നു അത്. നസാറ ടെക്നോളജീസിൻ്റെ ഓഹരി രാവിലെ പ്രീ മാർക്കറ്റിൽ 14% ഇടിഞ്ഞതാണ്. പിന്നീട് മാനേജ്മെൻറ്റ് വക്താക്കൾ അതിൻ്റെ കമ്പനിയുടെ ഫൗണ്ടർ തന്നെ മാധ്യമങ്ങളിൽ വന്ന് തങ്ങളുടെ ബിസിനസ്സിന് അത്ര വലിയ കോട്ടമൊന്നും ഇല്ല എന്ന് അവിടെ സ്ഥാപിച്ചു. അദ്ദേഹം പറയുന്നത് ഈ ടേണോവറിൻ്റെ കഴിഞ്ഞ വർഷത്തെ ടേണോവറിൻ്റെ 5% അല്പം കൂടുതൽ മാത്രമാണ് ഓൺലൈൻ ഗെയിമിങ്ങിൽ നിന്ന് നസാറ ടെക്നോളജീസിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ വിപണിയിൽ അത്ര വലിയ പരിഭ്രാന്തിയുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ് തൻ്റെ കമ്പനിയുടെ ബിസിനസ് തന്ത്രങ്ങൾ ഒന്ന് പുനരാവിഷ്കരിക്കേണ്ടതുണ്ട് എന്ന്. എന്തായിരുന്നാലും തീർത്തും 5% ഒതുങ്ങുന്ന ഒന്നല്ല അതിൻ്റെ അകത്തെ ആഘാതം എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഓഹരി വില ഇന്ന് 4% താഴ്ചയിൽ മാത്രമാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ. അതേസമയം ഡെൽറ്റ ക്യാപ് എന്ന് പറയുന്ന കമ്പനി, ഡെൽറ്റ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി മേഖലയിലുള്ളതാണ്. അവർ ഓൺലൈൻ ഗെയിമിങ്ങിലുമുണ്ട്, കാസിനോ നടത്തിപ്പിലുമുണ്ട്. അപ്പോൾ ചൂതാട്ട കേന്ദ്രം നടത്തുന്ന ഒരു പ്രധാന കമ്പനിയാണ് രാജ്യത്തുള്ള, അതിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏക കമ്പനിയാണ്. അപ്പോൾ ഗോവയിലും സിക്കിമിലും നേപ്പാളിലും എല്ലാം പ്രവർത്തിക്കുന്ന കാസിനോകളാണ് ഡെൽറ്റയുടെ കീഴിലുള്ളത്. ഡെൽറ്റയുടെ ഓഹരികൾ രാവിലെ 28% വരെ ഇടിഞ്ഞിരുന്നു. പിന്നീട് അല്പമൊക്കെ ഇടിവ് അല്പം ഒന്ന് കുറച്ചെങ്കിലും അവസാനം ക്ലോസ് ചെയ്യുമ്പോഴേക്കും 22-23% നഷ്ടത്തിലാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവരുടെ ബിസിനസ്സിൽ കാര്യമായ ക്ഷതം അയാൾക്കും. അപ്പോൾ ക്രാസിനോയിലെ ഓരോ ഇടപാടുകൾക്കും 28% നികുതി ഇടപാടുകാരൻ നൽകേണ്ടി വരും. അപ്പോൾ അത്രയും കണ്ട് തുക കൂടുതൽ മുടക്കിയാൽ മാത്രമേ അതിൻ്റെ അത് ചൂതാട്ടത്തിന് നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അത് സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ എണ്ണം കുറയ്ക്കും. അത് മറ്റ് പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഓഹരിയിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനമൊക്കെയുള്ള ആൾക്കാരാണ് ഇതിനെ നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവർ അതെങ്ങനെയെങ്കിലുമൊക്കെ കുറേ ദിവസങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യും എന്നൊരു പ്രത്യാശ പലർക്കുമുണ്ട്. സെൻ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി ഇന്ന് 20% ഉയർച്ച നേടി. അസാധാരണമായ ഒരു ഉയർച്ചയാണ്. അത് കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് കമ്പനിയുടെ ഓഹരി ഒരു 38% കയറിയിരിക്കുന്നത്. മിലിറ്ററി ട്രെയിനിങ്ങും
ആൻറ്റി ഡ്രോൺ സൊല്യൂഷൻസും ഒക്കെ നൽകുന്ന കമ്പനിയാണത്. ആ കമ്പനി അതിൻ്റെ പ്രത്യേകിച്ചും ഡ്രോണുകൾക്കെതിരായിട്ടുള്ള പ്രതിരോധ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അതിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ശരിയാക്കുന്നതിനുമൊക്കെ മുൻകൈ എടുക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിക്ക് 320 കോടി രൂപയുടെ ഒരു എക്സ്പോർട്ട് ഓർഡർ, കയറ്റുമതി ഓർഡർ ലഭിച്ചു 340 കോടി രൂപയുടെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഉയർന്ന ഇത് വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഈ കമ്പനിക്ക് കൂടുതൽ ഓർഡറുകളും മറ്റും ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസവുമുണ്ട്. പ്രതിരോധ മേഖലയിലെ മറ്റ് പല കാരണങ്ങളാലും ഉള്ള ഊന്നൽ ഇത്തരം പ്രതിരോധ സേനകൾക്ക് ആവശ്യമായിട്ട് സാങ്കേതിക വിദ്യകളും മറ്റും നൽകുന്ന സൺ ടെക്നോളജീസിനും അതുപോലുള്ള മറ്റ് കമ്പനികൾക്കും വലിയ നേട്ടമാകുന്നുണ്ട്. ഇപ്പോൾ മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്ന കമ്പനി, അതിന് 3 സബ്മറീനുകൾ, അന്തർവാഹിനികൾ അഥവാ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഓർഡർ 20,000 കോടി രൂപയുടെ ഓർഡറാണ് നേവിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ഓഹരി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കൊണ്ട് കണ്ട 65% ഉയർന്നു. ഇന്ന് വീണ്ടും 10% കൂടി അതിൻ്റെ ഓഹരിക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. മസഗോൺ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെയും അതുപോലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെയും ഓഹരികളും ഉയർന്നിട്ടുണ്ട്. ഇന്ന് ഐ ടി ഓഹരികൾ അല്പം താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഐ ടി ഓഹരികളുടെ കാര്യത്തിൽ ക്വാർട്ടർ 1 അല്ലെങ്കിൽ ഏപ്രിൽ ജൂൺ കാലയളവിലെ വരുമാനം വളരെ മോശമായിരിക്കുമെന്നൊക്കെയുള്ള ഒരു ധാരണയാണ് വിപണിയിൽ വരുന്നത്. പക്ഷേ TCS റിസൾട്ട് അല്പം മുമ്പ് വന്നു. ലാഭം 17% കണ്ട് ലാഭം വർദ്ധിച്ചിട്ടുണ്ട്. 9% ഇത് ഇടക്കാല ലാഭവിഹിതം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷ പോലെ മോശമല്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. TCS റിസൾട്ട് കണ്ടതിന് ശേഷം നിരീക്ഷകർ കണക്കാക്കുന്ന ഇതാണ്, ഈ ക്വാർട്ടറോടുകൂടി, അതായത് ഏപ്രിൽ ജൂൺ ക്വാർട്ടറോടുകൂടി ഐ ടി മേഖലയുടെ ക്ഷീണത്തിൻ്റെ കാലം അവസാനിച്ചു, ഇനി വരുന്നത് നേട്ടത്തിൻ്റെ കാലമാണ് എന്നൊക്കെയാണ്. ഏതായിരുന്നാലും ഇന്ന് തന്നെ HCLന്റെ റിസൾട്ടും വരാനുണ്ട്. അപ്പോൾ TCS റിസൾട്ട് പ്രതീക്ഷയേക്കാൾ വളരെ മെച്ചപ്പെട്ടായിരുന്നതുകൊണ്ട് അതിൻ്റേതായ നേട്ടം നാളെ അതിന് പ്രതീക്ഷിക്കാം. HCLന്റെ റിസൾട്ട് എങ്ങനെയാണ് എന്ന് പിന്നീട് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം തന്നെ രാജ്യത്തെ ചില്ലറ വിലക്കയറ്റത്തിൻ്റെ ഗതി അറിയാം. ചില്ലറ വിലക്കയറ്റം ഗണ്യമായിട്ട് താഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് അപ്രതീക്ഷിതമായിട്ട് പച്ചക്കറിയുടെയും മറ്റും വിലക്കയറ്റം മൂലം അത് ഉയർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ദിവസം വിശകലനം ചെയ്യാം.